എല്ലാവർക്കും നമസ്കാരം. ദ ഹോളി ലാൻഡ് ലിയോ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലെ വ്യോമഗതാഗതം പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്നലെ ചൊവ്വാഴ്ച നടന്ന ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗിൽ വരുന്ന ഞായറാഴ്ച March 7 മുതൽ അംഗീകൃത വിമാനങ്ങളിൽ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുവാനും മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള അനുവാദം ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് പല ഇളവുകളും ഗവൺമെൻറ് നൽകിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്വാറൻറ്റൈൻ സംവിധാനമാണ്. മുൻപ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും യാത്ര ചെയ്തെത്തുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറൻറ്റൈൻ ആയിരുന്നു, പകരം ഹോം ക്വാറൻറ്റൈൻ ചെയ്യുവാനായിട്ടാണ് ഇസ്രായേലിലെ ആരോഗ്യ മന്ത്രാലയം യാത്രക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യാത്ര ചെയ്ത് മടങ്ങിയെത്തുന്നവർക്ക് 2 തവണ കോവിഡ് പരിശോധനകൾ നമ്മുടെ ഇന്ത്യയിലേതെന്നതുപോലെ ഇവിടെയും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒന്ന്, എവിടെ നിന്നാണോ വരുന്നത് അവിടെ വെച്ചും, രണ്ടാമത്തേത് ഇസ്രായേൽ എയർപോർട്ടിലെത്തിയ ശേഷവും ആയിരിക്കും ആ ടെസ്റ്റ് ചെയ്യേണ്ടത്. കോവിഡ് വന്ന് രോഗമുക്തരായവരും ഇതിനോടകം വാക്സിനേഷൻ നടത്തിയവരും ഈ ടെസ്റ്റുകൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിലിവിടേക്ക് 3000 ആളുകൾക്ക് ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ ഗവൺമെൻറ്. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സഹായത്തോടെ ട്രാൻസ്പോർട്ടേഷൻ വകുപ്പ് ബെൻഗുറിയൻ എയർപോർട്ടിൽ നിന്നും സർവീസ് നടത്താൻ അനുവദിച്ചിരിക്കുന്ന വിമാനങ്ങളുടെ എണ്ണവും ലക്ഷ്യസ്ഥാനവും നിയന്ത്രിക്കും. ഇതുവരെയുള്ള അറിയിപ്പനുസരിച്ച് ഇസ്രായേലി പൗരന്മാർക്ക് മാത്രമാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. നാട്ടിൽ പോകുവാനും പോയി വരുവാനും നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ശരിക്കും നമ്മളെ നിരാശപ്പെടുത്തുന്നതാണ് ഈ വാർത്ത. എങ്കിലും ഇവിടുത്തെ പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള സംഘടനകളോ വ്യക്തികളോ വേണ്ട രീതിയിലൊന്ന് ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രവാസികളായ നമുക്കും ഈ അവസരം പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മടിക്കേണ്ട. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്കുടനെ കാണാം. ഗുഡ് ബൈ, ടേക്ക് കെയർ.